നമസ്കാരം യുക്രൈനിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാ ദൗത്യത്തെക്കുറിച്ച് ലോകം തന്നെ ഇന്ന് ചർച്ച ചെയ്യുകയാണ് പല ലോകരാഷ്ട്രങ്ങളും ഇന്ത്യയെ ഇന്ത്യയുടെ രക്ഷാ ദൗത്യത്തെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയാണ് അയൽ രാജ്യങ്ങൾ പോലും ഇന്ത്യയോട് നേപ്പാൾ അടക്കമുള്ള രാജ്യങ്ങൾ പോലും തങ്ങളുടെ പൗരന്മാരെ രക്ഷിക്കാനായി ഇന്ത്യയുടെ സഹായം തേടിയ അവസ്ഥയുണ്ട് അതേസമയം പാകിസ്ഥാനിലെ വിദ്യാർത്ഥികൾ ഇന്ത്യൻ പതാക ഉപയോഗിച്ചുകൊണ്ട് അതായത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അതിർത്തി കടക്കാനായി അല്ലെങ്കിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ യുദ്ധമുഖത്തുകൂടി സഞ്ചരിക്കുമ്പോൾ ആ അവരുടെ വാഹനത്തിലും മറ്റും ഇന്ത്യൻ പതാക പ്രദർശിപ്പിക്കണം എന്ന ഒരു നിർദ്ദേശം ഇന്ത്യൻ എംബസി നൽകിയിരുന്നു ഇത് യുക്രൈനുമായും അതുപോലെ തന്നെ റഷ്യയുമായും ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഇന്ത്യൻ പതാക ഉപയോഗിച്ച് അതിർത്തി കടക്കാൻ എളുപ്പമായിരുന്നു ഇത് മറ്റ് ചില രാജ്യങ്ങളും പാകിസ്ഥാൻ അടക്കമുള്ള ചില രാജ്യങ്ങളുടെ പൗരന്മാരും ഈ തന്ത്രം ഉപയോഗിച്ചു ഇന്ത്യൻ പതാകയുടെ കുടക്കീഴിൽ അതിർത്തി കടന്നതായിട്ട് യുദ്ധഭൂമിയിൽ നിന്നും റിപ്പോർട്ടുകളുണ്ട് ഇപ്പോൾ ഒരു പാകിസ്ഥാൻ വിദ്യാർത്ഥിനി അവരുടെ പാകിസ്ഥാൻ പത്രമായ ഡോൺ എന്ന പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അത് പറയുന്നുണ്ട് അതായത് ഇമ്രാൻഖാൻ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഈ വിദ്യാർത്ഥിനി പറഞ്ഞിരിക്കുന്നത് യുക്രൈനിലെ നാഷണൽ എയ്റോസ്പേസ് സർവകലാശാല വിദ്യാർത്ഥിനി മിഷ അർഷാദ് പാകിസ്ഥാൻ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയിരിക്കുന്നത് അതായത് തങ്ങൾ യുദ്ധഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയി തങ്ങളെ രക്ഷിക്കാനായി പാകിസ്ഥാൻ സർക്കാരോ പാകിസ്ഥാൻ എംബസിയോ യാതൊന്നും ചെയ്തില്ല ഇന്ത്യക്കാരുടെ ഇന്ത്യൻ വിദ്യാർത്ഥിനികൾക്കായി ഇന്ത്യൻ സർക്കാർ ഏർപ്പാട് ചെയ്തിരുന്ന ബസ്സിൽ കയറിയാണ് താൻ യുക്രൈൻ അതിർത്തി വിട്ടത് എന്ന് ആ വിദ്യാർത്ഥിനി പറയുന്നുണ്ട് അവരുടെ പാകിസ്ഥാൻ പത്രമായ ഡോൺ പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തങ്ങളുടെ അനുഭവങ്ങൾ ഈ വിദ്യാർത്ഥിനി പറയുന്നത് ഇന്ത്യക്കാർക്കായി ഈ ബസ് സജ്ജമാക്കിയിരുന്നു ഇന്ത്യൻ വിദ്യാർത്ഥിനികൾ യാതൊരു കഷ്ടപ്പാടും കൂടാതെ അതിർത്തി കടന്നു ആ ബസ്സിലെ ഏക പാകിസ്ഥാനി ഞാൻ മാത്രമായിരുന്നു ഈ പക്ഷേ ഇങ്ങനെ നിരവധി വിദ്യാർത്ഥികൾ ഇന്ത്യൻ പതാക ഉപയോഗിച്ചുകൊണ്ട് യുക്രൈൻ്റെ അതിർത്തി കടന്നു അവർ യുക്രൈനിലൂടെ സംഘർഷഭൂമിയിലൂടെ യാത്ര ചെയ്തു അങ്ങനെയുള്ള നിരവധി അനുഭവങ്ങളാണ് മിഷ അർഷാദ് ആ പാകിസ്ഥാൻ പത്രത്തോട് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യ നടത്തിയ അല്ലെങ്കിൽ ഇന്ത്യ നൽകിയ കരുതൽ മറ്റു രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യുക്രൈനിൽ ലഭിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണിത് കൂടാതെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള അശാസ്ത്രീയമായ ഒരു നയതന്ത്ര നീക്കങ്ങൾ മണ്ടത്തരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ചില നയതന്ത്ര നീക്കങ്ങൾ പാകിസ്ഥാൻ പൗരന്മാർക്ക് യുക്രൈനിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാണ് ഈ സംഭവങ്ങൾ ിൽ നിന്ന് വിലയിരുത്തേണ്ടത് കാരണം റഷ്യ യുക്രൈനെ ആക്രമിച്ച ആദ്യ ദിവസം തന്നെ റഷ്യയിലേക്ക് സന്ദർശനം നടത്തിയിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി റഷ്യയ്ക്ക് അനുകൂലമായി യുക്രൈന് എതിരായി വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രസ്താവനകൾ നടത്തിയിരുന്നു ഇതെല്ലാം ഒരു പരിധിവരെ പാകിസ്ഥാൻകാർ അതായത് യുക്രൈനിലുള്ള പാകിസ്ഥാൻകാർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു ഇന്ത്യ പക്ഷേ അതേ ആ സമയത്ത് വളരെ പക്വതയോടുകൂടിയാണ് പ്രതികരിച്ചത് ഇന്ത്യ ഒരു പക്ഷം പിടിക്കാൻ തയ്യാറായില്ല ആ പ്രദേശത്ത് ഉള്ള ഇന്ത്യക്കാരുടെ സുരക്ഷയാണ് പ്രധാനം എന്നാണ് ഇന്ത്യ നിലപാടെടുത്തത് പക്ഷേ പാകിസ്ഥാൻ പ്രധാനമന്ത്രി യുദ്ധത്തിൻ്റെ ആദ്യ ദിവസം തന്നെ റഷ്യ സന്ദർശിക്കുകയും വളരെ ആവേശകരമായ കാര്യമാണ് നടക്കുന്നത് എന്ന രീതിയിൽ പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു ഇത് ഈ പ്രസ്താവനയുടെ പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കാതെയുള്ള ഒരു എടുത്തുചാട്ടം എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര നയതന്ത്ര വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് കാരണം എത്രമാത്രം പാകിസ്ഥാനികൾ യുക്രൈനിലുണ്ടെന്നോ അവർക്ക് എന്ത് സംഭവിക്കുമെന്നോ ഉള്ള യാതൊരു ധാരണയും അല്ലെങ്കിൽ യാതൊരു മുന്നൊരുക്കങ്ങളും നടത്താതെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഉടൻ റഷ്യയിലേക്ക് സന്ദർശനം നടത്താനും അവിടെ ഒരു മേൽക്കോയ്മ നേടാൻ ഇന്ത്യക്ക് നേടാൻ സാധിക്കാത്ത ഒരു മേൽക്കോയ്മ നേടാം എന്ന ഒരു പദ്ധതിയായിരുന്നു ഇമ്രാൻഖാൻ ഉണ്ടായത് പക്ഷേ ഈ പദ്ധതി പാകിസ്ഥാന് തന്നെ വലിയ തിരിച്ചടിയായതായിട്ടാണ് ഈ പാകിസ്ഥാൻ വിദ്യാർത്ഥിനിയുടെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് കാരണം ഇത്രയധികം വിദ്യാർത്ഥികൾ അവിടെ എംബസിയുടെയോ രാഷ്ട്രത്തിൻ്റെയോ സഹായം കൂടാതെ നിൽക്കുകയും ഇന്ത്യയുടെ രക്ഷാപ്രവർത്തനത്തിനൊപ്പം പാകിസ്ഥാനിലെ വിദ്യാർത്ഥികളും യുക്രൈൻ്റെ അതിർത്തി വിട്ടതായിട്ടുള്ള വാർത്തകൾ തീർച്ചയായിട്ടും ഇന്ത്യയും പാകിസ്ഥാനും റഷ്യ യുക്രൈൻ സംഘർഷത്തെ എങ്ങനെയാണ് സമീപിച്ചത് എന്നതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഇത് കാണിക്കുന്നത് വളരെ പക്വമായ നിലപാട് ഇന്ത്യ സ്വീകരിച്ചപ്പോൾ പാകിസ്ഥാൻ അപക്വമായ ഒരു എടുത്തുചാട്ടം നടത്തി ഇതിൻ്റെ പരിണിതഫലം അനുഭവിക്കുന്നതാകട്ടെ പാകിസ്ഥാൻ്റെ പൗരന്മാരും അല്ലെങ്കിൽ യുക്രൈനിലുള്ള പാകിസ്ഥാൻ വിദ്യാർത്ഥികളും ആണ് എന്നതിൻ്റെ തെളിവാണിത് അനേകം വിദേശ രാജ്യങ്ങൾ അമേരിക്ക അടക്കമുള്ള ബ്രിട്ടൻ അടക്കമുള്ള വിദേശ രാജ്യങ്ങൾ റഷ്യയുടെ റഷ്യയെ പിന്താങ്ങുന്ന അല്ലെങ്കിൽ ഈ നിലപാടിൽ ഈ സംഘർഷത്തിൽ പക്ഷം ചേരുന്ന പാകിസ്ഥാൻ്റെ നിലപാടിനെ വളരെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട് ദൂരവ്യാപകമായി പാകിസ്ഥാൻ്റെ അന്താരാഷ്ട്ര നയതന്ത്ര ശ്രമങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഒരു നിലപാടാണ് ഈ സംഘർഷത്തിൽ പാകിസ്ഥാൻ സ്വീകരിച്ചത് എന്ന് പറയാതെ വയ്യ വെബ് ഡെസ്ക് തത്തുമയി ന്യൂസ്